ആസാനെ പണിക്ക് പോണ്ട ഒരു വിചാരില്ലേ ആസാനെ? കൊട്ടേഷൻ എടുത്ത സമയത്തിനൊക്കെ ഒരു മര്യാദ വേണ്ടേ ആസാനെ? ആകെ മൊത്തം പ്രശ്നമാണടാ ആസാനെ. ഇന്നല്ലേ ഹോട്ടലിന്റെ കൊട്ടേഷൻ എടുത്തത്? ഒന്ന് ഇളകി അടിച്ച് കേറി വാ ആസാനെ. ഇനി പ്രത്യേകിച്ച് ഇളകി മറിക്കാനൊന്നുമില്ലടാ, മൊത്തം ഇളകി മറിഞ്ഞു കിടക്കുകയാണ്. ആ ഹോട്ടലിലെ പരിസരത്തേക്ക് ഞാനില്ല, ഇന്നലെ തിന്ന കുഴിമന്തി. അയ്യോ എന്റെ വയറ്, അയ്യോ. നീ അങ്ങോട്ട് മാറി, വണ്ടി ഇളക്കല്ലേ? ഇല്ല ആസാനെ. അല്ല കഴിഞ്ഞ ദിവസം എന്നെ കൂട്ടാതെ ഓനെ ഞെട്ടിക്കാൻ പോയില്ലേ, അവിടുന്ന് കുഴിമന്തിയും കഴിച്ച് ഞാൻ പിണക്ക. ഉണ്ടൂല, വണ്ടി പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അയ്യോ അയ്യോ, ഞാൻ പടച്ചോനെ മുട്ടിനെ മുട്ടിനെ മുട്ടാന് ആശാന്റെ വയറിനാരം കൈവശം കൊടുത്തോ അമ്മോ. ഓ, ചെറിയൊരു സമാധാനം കിട്ടി. നീ ഇളക്കല്ലേ വണ്ടി അധികം? ഓ, അയ്യോ ഒരു രണ്ട് മിനിറ്റ്. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഒരു ഗുണ്ടയടി ജീവിച്ചു തീർക്കാൻ പറ്റുന്ന് എനിക്ക് തോന്നില്ല. എന്താപ്പ ഉണ്ടായേ ആശാനത്ര പേടിച്ചോ? ഓ ഇല്ലുണ്ണിയെ, വയ്യാണ്ടായിരിക്കണു. ദേഹത്തിനൊരു വല്ലായ്മ, പറ്റുന്നൊരു പ്രകമ്പനം. ഓ ഞാൻ എന്താ പറഞ്ഞേ ആസാനെ? ഞാൻ എന്താ എവിടെയാ ആസാനെ? നിങ്ങളെന്താ എങ്ങനെയാവലും കളിക്കുക? വേഗം വണ്ടി എടുക്ക ആശാനെ. കുടിക്കിടക്കോലോ അങ്ങോട്ട്. മൈക്കിൾ കിട്ടുമ്പോ റിസ്ക് റിസ്ക് എന്നാ മൈക്കിൾക്ക് നുറുക്ക് സാപ്പിട മതി. ഞാൻ നിർത്തി, ഇനി എനിക്ക് പറ്റും തോന്നില്ല. അപ്പൊ അടങ്ങിയില്ലേ? അടങ്ങിയതല്ല, അടക്കി പിടിച്ചതാ. ഇതെന്റെ വാപ്പാന്റെ കത്തി. ഞാൻ നിർത്തി. ഇനി മുതൽ നമ്മൾ ഒന്നാടാ. അയ്യോ ആ വയറ് 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 എല്ലാം പോയി, ഇനി എന്ത് ഗുണ്ട? അപ്പൊ നീയോ ആ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചില്ലേ? അവനൊട്ട് നമുക്കൊരു പണി കൊടുക്കണം. അതെന്താ അങ്ങനെ? നിലവാരമില്ലാത്ത ഭക്ഷണം, സബ്സ്റ്റാൻഡേർഡ് ഫുഡ് നിർമ്മിക്കുന്നതും വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുന്നതും വിൽക്കുന്നതും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 വകുപ്പ് 51 പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അത്തരത്തിൽ ഒരു ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഇടയായാൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമ സെക്ഷൻ 51 പ്രകാരം 500,000 രൂപ വരെ, തെളിയിക്കപ്പെട്ടാൽ 500,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള വകുപ്പ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിൽ പ്രത്യേകം പറയുന്നു. ഏത് ഭക്ഷണമായാലും എവിടെ നിന്ന് പണം കൊടുത്ത് വാങ്ങി കഴിക്കുന്നതാണെങ്കിലും അതിൽ വിഷബാധയോ പോയിസണോ കണ്ടെത്തിയാൽ
വൈദ്യപരിശോധനയിൽ പോയിസൺ കണ്ടെത്തിയാൽ നാലിടങ്ങളിൽ നിങ്ങൾ പരാതിപ്പെടണം. ഒന്ന്, ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ. രണ്ട്, ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ. മൂന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ. നാല്, ഹെൽത്ത് ഇൻസ്പെക്ടർ. ഈ നാലിടങ്ങളിൽ തെളിവ് സഹിതം പരാതിപ്പെടേണ്ടതാണ്. നമ്മുടെ സുഹൃത്തിന് വൈദ്യപരിശോധനയിൽ ഫുഡ് പോയിസൺ കണ്ടെത്തിയാൽ മേൽപ്പറഞ്ഞ നാലിടങ്ങളിൽ പരാതിപ്പെടേണ്ടതാണ്. പൊതു നന്മയ്ക്കായി മറ്റുള്ളവർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങളും കരുതുക, ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്കാരം.